അപ്പൊ ചെങ്ങൈമാരെ ഗാംഗ്ടോക്ക് തന്നെ അല്ലേ? ഗാംഗ്ടോക്കിൽ നമ്മൾ നോർത്ത് സിക്കിമൊക്കെ പോയി, നമ്മൾ അതൊക്കെ കവർ ചെയ്തു. ഇനി നാത്തുലയും കൂടെ പോകാനുണ്ട്. പക്ഷെ അതിനൊരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യണം. ഇവിടെ വേറൊരു കാര്യം കൂടെ, പെർമിഷന്റെ ഒരു പ്രശ്നം. അതും കൂടി പറയണോ? വേറെന്താ, നമ്മളെ പ്രേക്ഷകരോട് പറയ, തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ നാതുല പോകാൻ പെർമിഷൻ ഇല്ല. അതെ, തിങ്കൾ ചൊവ്വ ദിവസം പെർമിഷൻ കിട്ടൂല. നമുക്ക് ഇന്ന് കിട്ടിയിരുന്നു, പക്ഷേ അവർക്ക് അവിടെ എന്തോ റോഡ് പണിയായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടുത്തെ ലോക്കൽ ഒരാളുണ്ടെങ്കിൽ കിട്ടും. നമ്മുടെ കൂടെ ഇവിടെ ഒരാളുണ്ട്, നമുക്കിവിടെ ഒരു സഹേൽ ബ്രോ ഉണ്ട്, ഇവിടുത്തെ ക്ലബിന്റെ മെയിൻ ആളാണ്. അപ്പോൾ പുള്ളി വഴി കിട്ടി. അപ്പോൾ നാളെ നമുക്ക് പോവാം. നാളെ ഞങ്ങൾ നാതുലയും കൂടെ കവർ ചെയ്തിട്ട് സിക്കിം അതോടുകൂടി കഴിയും. സിക്കിമിൽ നിന്ന് തിരിച്ചിറങ്ങും, അടുത്തത് അസാമിലേക്കായിരിക്കും. ഇപ്പം നമ്മൾ പോകുന്നത്, പിന്നെ വേറെ ഒരു കാര്യം, ആ സിക്കിം നമ്മളിപ്പോൾ നോർത്ത് പോയി, നോർത്ത് സൗത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോർത്ത് പോയി, ഇനി നാളെ ഈസ്റ്റ് പോകും. വെസ്റ്റിൽ ഒന്നുമില്ല, വെസ്റ്റിൽ പിന്നെ ട്രക്കിംഗ് ആണ്. അതിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള സമയം, ട്രക്കിംഗ് ആവില്ല. നമ്മളിപ്പോൾ പോകുന്നത് നത്തൻ വാലി. നത്തൻ വാലി എന്ന് പറഞ്ഞൊരു വാലി വ്യൂ പോയിന്റ് ആണ്. അവിടെ പോയാൽ അടിപൊളിയായിട്ട് നല്ലൊരു വ്യൂ കിട്ടും. നമ്മൾ ബോർഡർ കൂടെ തന്നെ പോകുന്നത്, ചൈന ബോർഡറാണ്. പിന്നെ ചെറിയൊരു സീനായി എന്ന് വെച്ചാൽ, നാത്തുല പാസ് വിടുന്നില്ല ആരെയും, എല്ലാവരെയും ലോക്കാക്കി. ആരോടും ഒന്നും കൂടെ അങ്ങോട്ട് പ്രവേശനം ഇല്ല. രണ്ട് ദിവസത്തേക്ക് അവിടെ ബന്ദാണ്. അപ്പോൾ സ്പെഷ്യൽ പെർമിഷൻ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു വന്നത്, അപ്പോൾ കിട്ടില്ല. പ്രശ്നമല്ല, നാതുല വന്നു, ബോർഡർ പോകാൻ പറ്റിയില്ല. ഇനി നമ്മൾ പോകുന്നത് നത്തൻ വാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അതോ വ്യൂ നോക്ക്, ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയാൽ മതി, വേറെ ഒന്നും വേണ്ട. ബഹുത്ത് ഡേഞ്ചറാണ് മക്കളെ, നല്ല ഡീപ്പായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. കുത്തനെ ഇറങ്ങുക, പെട്ടെന്നൊരു കുന്നിറങ്ങുകയാണ്. നമ്മളെ സഹേൽ ബ്രോ ഇതിൻ്റെ ഹിസ്റ്ററി പറഞ്ഞതാണ്. നമ്മളിപ്പോൾ ഉള്ളത് നത്തൻ വാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു ലാസ്റ്റ് വില്ലേജ് ആണ്, ലാസ്റ്റ് വില്ലേജ് അല്ല എന്നാലും അടുത്ത് ഒരു ചൈന ബോർഡർ വില്ലേജിൽ ഒരു വലിയൊരു വില്ലേജ് തന്നെ. അപ്പോൾ ഡോക്ലാം ഈസ് ഓൺലി 2 kilometers ഇൻസൈഡ്, 2 kilometers ഡോക്ലാം. അടിപൊളി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിലെങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ പലതും ബന്ധാണ്, ഇവിടെ ആളുകളൊന്നും ഇല്ല. ആത്മീനയ്യേ ഇതർ ആത്മീനയ്യേ ബിക്കോസ് ദേ യൂസ് ടു വർക്ക് ഇൻ എ ഗ്രേഫ്. ഓ ഓക്കെ ഓക്കെ ഓക്കെ, ഗ്രേഫ്, ദാറ്റ്സ് വൈ ദേർ ഇസ് നോ, ഓൾ ദ വില്ലേജേഴ്സ് യൂസ് ടു വർക്ക് അണ്ടർ ദ ഗ്രേഫ് ഓൺ ഓഫ് സീസൺ. ആൻഡ് ദ പീപ്പിൾ ഓൺ സീസൺ ദേ യൂസ് ടു ടേക്ക് ദ ഹോം സ്റ്റേ ഫോർ ദ ടൂറിസ്റ്റ്. ദേർ ഇസ് ഓൺലി മണി കമ്മിങ് ദിസ് തിങ് ഫോർ ദം ഹോം സ്റ്റേസ്. അപ്പോൾ വെറുതെ ഒന്ന് വില്ലേജിൽ കൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഓ അടിപൊളിയാണ്. നമ്മളവിടെ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നത്, മോമോ മാഗി കാര്യങ്ങളൊക്കെ. ഓ അതിൻ്റെ മേലെയൊക്കെ ബങ്കർ കാണാം, അതിൻ്റെ മേലെ മൊത്തം ഉണ്ട്. നാതുല പാസ് പോകാൻ പറ്റില്ല, സാരല്ല, നാതുല പാസ് പോകാൻ പറ്റില്ല. എന്നാലും അതൊക്കെ നല്ലത് കിട്ടി, ഒരു വില്ലേജ് കയറി. ഓൾഡ് വില്ലേജ് ഹോം, ഏ ഓൾഡ്, വെരി ഓൾഡ്, വെരി ഓൾഡ്. സീ ക്യാ ഹൈ 10 സ്റ്റോൺ and see it made of wood. Wood? Yeah, wood. Total wood. See. Lokke. See. Bada. All chowkats we used to call chowkat, no? Dinte katti. Chowkat made of this. Dinte katti ano? Thickness dekho. See thickness. See thickness. This whole thing. Hey, Kerala model hai. Hey, door. Sheet on da adachitta da. Nice. സപ്തങ് മൾട്ടിപ്പേപ്പേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇവിടെ ഐസാണ്, ഐസ് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. വില്ലേജ് ജിനത്തങ് ജിനത്തങ് എന്നാണ്, പക്ഷേ അത് ജി സൗണ്ട് ഉണ്ടാവില്ല. നത്തങ് ഇത് കണ്ട, ചൂട് കൊള്ളുന്നതാ അവര്, ചൂട് കൊള്ളിക്കുന്നതാ. അടിപൊളി, ഇവിടെ കൈ വെക്കാം, ഇവിടെയും കൈ വെക്കാം. സാങ് ഹീറ്റർ, നോട്ട് ഹീറ്റർ, ഹീറ്റർ നൈ നോട്ട് ഹീറ്റർ ക്യാ ഇറ്റ്സ്
I have showed you the in that mountain when we climbed up, there was a small bushes thing. Uh-huh. They used to bring that thing. Ah, is there? Oh, is there? Yeah, it's a scent. Yeah. അടിപൊളി. ഞങ്ങള് ചങ്കു ലേക്കിന്റെ മേലെ അല്ലേ, ചങ്കു ലേക്കിന്റെ മേലെ പോയപ്പോ ഒരു ചെടി കാണിച്ചിരുന്നില്ല. ആ ചെടി ഇവര് ഇവിടെ വെച്ചിട്ട് കത്തിക്കും. അടിപൊളി. അതിങ്ങനെ കത്തിച്ചാൽ അതൊരു സെന്റ് ആണെന്ന് പറയുന്നത്, നല്ല സ്മെൽ ഉണ്ടാവും എന്നാ പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിട്ട് ഉണ്ടാക്കിട്ടതാ, അത് ചൂടാക്കാനല്ല, സ്മെൽ. അടിപൊളി, വെരി നൈസ്. ആ ബ്ലാക്ക് ഐസ് ആണ്, ബ്ലാക്ക് ഐസ് ഉരുക്കിക്കൊണ്ട് നിൽക്കുക. വേറെന്താ പറയുക, ആ ദുലപ്പാസ് തൽക്കാലം മിസ്സായി, വീണ്ടും വരും. എല്ലാം ഒന്നും കവർ ചെയ്തല്ലോ, എല്ലാം കവർ ചെയ്താൽ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ പോയി പോയില്ലേ. ആ ദുലപ്പാസിലേക്ക് ഇനിയും വരാം, സമയം കിടക്കില്ലേ. റൂട്ടൊക്കെ മനസ്സിലായി, ഇപ്പം ഇങ്ങനെയൊക്കെ വരണം, എന്തൊക്കെ ചെയ്യണം, എല്ലാം കിട്ടി. അപ്പോൾ സഹായ ബ്രോ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം സെറ്റായിരുന്നു. ഓഫ് റോഡാ, അടിപൊളി ഓഫ് റോഡ്. ആഹാ, അത്തങ് വാലിന്ന് തിരിച്ചു പോവാണ്. ചെറിയ മാഗിയോ ചായയൊക്കെ കുടിച്ച് ലഞ്ച് ഇത് കഴിഞ്ഞതാ തിരിച്ചു പോകണം. ഇവിടെ കുറേ ആർമി ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ മേലെ ക്രിക്കറ്റ് കളിക്കുന്നതായിരുന്നു, നോക്കട്ടെ പറ്റുമെങ്കിൽ അവരെടുത്തൊന്ന് കയറും. വണ്ടി ഫസ്റ്റ് സെക്കൻഡ് തന്നെ കയറുന്നില്ല വണ്ടി. വണ്ടി ഇങ്ങനെ വലിച്ചെടുക്കുക, വണ്ടിക്ക് ഫുൾ ലോഡാണ് ഒന്ന്. പിന്നെ ഹൈ ആണ്, ഏകദേശം 13,000-14,000 ഹൈറ്റിലാണ് ഉള്ളത്. ആ ഹൈറ്റിൽ വണ്ടി കയറാൻ റിസ്ക്കാണ്. ഓക്സിജൻ ലെവൽ കുറവാണല്ലോ, നമുക്ക് പ്രശ്നമില്ല, നമുക്കിത് ഓക്സിജൻ്റെ പ്രശ്നമൊന്നും ഇവിടെ അല്ല, പക്ഷെ വണ്ടിക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാവും. ഓ, വണ്ടി ഫസ്റ്റ് വലിച്ചെടുക്കുക. അപ്പോട്ടെ, ഓഫ് റോഡ് കളിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഇത് കണ്ട റോഡൊന്നും ഇല്ല, വലിയ കല്ല് ആയക്കൊക്കെ. വിട്ടൂല നമ്മള് വിട്ടൂല, നമ്മള് കത്തിക്കൂലേ. ആ ചമ്മോ, അല്ലാത്ത ഓഫ് റോഡാട്ടോ. ആശാൻ കയറി പോയിക്കുന്നു. ഭയങ്കര കാറ്റാണ്, കാറ്റ് അതിശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയിൽ നിന്ന് അടിക്കുന്ന കാറ്റാന്നാ പറഞ്ഞ ചോദിച്ചപ്പോ, ചൈന വിൻഡ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോ സൂക്ഷിച്ച് അങ്ങനെ ഇറങ്ങിപ്പോവും. അയ്യോ, കുറച്ച് ഭാഗം റോഡ് കുറച്ച് മോശമാണ്, ബാക്കിയൊക്കെ ഈ അടിപൊളിയാണ്. കുത്തിക്കുന്നുണ്ടല്ലോ ഓട്ട്, ഇത് ട്രെയിനിങ് ഉണ്ട് തോന്നുന്നു. പോകുന്ന വഴിക്കിതാ കോട, തിരിച്ച് ഗാങ്ടോക്കിലേക്ക് ഇറങ്ങുകയാണ്. കോട പോ ഇങ്ങനെ പറന്നുകൊണ്ട് നിൽക്കുക, റോഡൊന്നും കാണുന്നില്ല. താഴെ ഇത് എത്രങ്ങാ ഹൈറ്റുള്ള കൊക്കയാണെന്നറിയോ, ഒന്നും കാണുന്നില്ല. വാസേ, അടിപൊളിയല്ലേ. അയ്യോ, കോടാ ആ പോവാ, ആ കോട മഞ്ഞിൻ. ഓഹോ, എൻ്റെ മക്കളോ, ഹെവി കോട. റോഡ് മേൽ കടിക്കാത്തത് എന്താ വെച്ചാൽ, കറക്റ്റ് ഇത് മുകളിലോട്ട് കയറി പോവുക, അതുകൊണ്ടാണ് റോഡ് കവറാവാത്തത്. ഇവിടെയൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ ഫുൾ കോടയായിരുന്നു. അതേപോലെ തിരിച്ച് അടിപൊളി, നൈസ് വ്യൂ ആണ്. അങ്ങനെ കോടയും കിട്ടിയില്ലേ, കോട നമുക്ക് അധികം ഒന്നും കിട്ടില്ല. നമുക്ക് മുസൂരി നൈനിത്താൽ എവിടുന്നോ ഒന്ന് കുറച്ച് കോട കിട്ടി, ബാക്കിയുള്ളവരുടെ മഞ്ഞല്ലേ. നോക്കൂ, അടിപൊളി ആട്ടോ. ഇതിലിങ്ങനെ വണ്ടി ഓടിക്കുക, ഇത് ഇതിന് പക്ഷെ അധികം തണുപ്പ് ഉണ്ടാവില്ല. തണുപ്പ് പോയി, തണുപ്പൊക്കെ പോയി. അടിപൊളി, അവിടെ ചാടിയാലോ വാസിത്ത. അടിപൊളിയായി കിട്ടോ, അതിലാപ്പാസ് ബോർഡർ പോകാൻ പറ്റിയില്ലെങ്കിലും ഫുള്ള് കോട കിട്ടി. കോടാന്ന് വെച്ചാലിത് അത്രക്ക് താഴ്ചയിലുള്ളത്, 12,000-13,000 അടി ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അവിടെ നിന്ന് ഈ കോട കിട്ടുന്നത്, ഔ
കാണാനല്ല മുന്നോട്ട്, ചെറിയൊരു വ്യൂ മാത്രം, ഒരു 50 മീറ്റർ മാത്രമേ മുന്നോട്ടുള്ളൂ. ആ ഒരു വ്യൂവിൽ അങ്ങനെ പോവാം. അപ്പോ ഒരോട് യാത്ര വേണം. ഫുള്ള് പാക്ക് ചെയ്തില്ലേ? ഫുള്ള് കവറൊക്കെ ഇട്ട് സെറ്റാക്കി. മാസ്ക് ഇട്ടോ, മാസ്ക് ഇട്ടോ. ശ്രേയ ബ്രോ, നാളെ ഗുവാഹത്തി. കാൽ മോർണിംഗ് ഗുവാഹത്തി. ഓക്കെ, ഇതാണ് നമ്മളെ ടാരിക്ക ബ്രോ സോഹാൽ. ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ റെസ്റ്റ് ഓഫ് യുവർ ജേർണി. താങ്ക് യു. ഓക്കെ, ഡോണ്ട് ടേക്ക് റിസ്ക്. നോ, റൈഡ് ഇൻ ദ ഡേ ടൈം, ഡോണ്ട് റൈഡ് ഇൻ നൈറ്റ് ടൈം. നോർത്ത് ഈസ്റ്റ് ഇസ് നോട്ട് സേഫ്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. സീ യു സൂൺ അഗൈൻ ഇൻ കേരള. കേരള, ഓക്കെ, ഷുവർ. ദെൻ ഇവിടെ ആയിരുന്നു റൂം. സിലിഗുരി ബസ് സ്റ്റാൻഡ്, റൈറ്റ്? യെസ്. ആ, സിലിഗുരി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്. ആര് വന്നാലും ഇവിടെ ഡിസ്കൗണ്ട് കിട്ടും. ഡിസ്കൗണ്ട്? ഓക്കെ. പിന്നെ നമുക്ക് എന്തോ ഒന്ന് അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ ആയേ, കഥ. നമുക്കിവിടെ 4-5 ദിവസം പുള്ളിൻ്റെ കൂടെ വന്നതുകൊണ്ട് പുള്ളി പൊന്നാട, പൊന്നാട സെക്കൻഡ് ടൈം. പൊന്നാട ഫസ്റ്റ് നമുക്ക് യു പി നിന്നായിരുന്നു. സെക്കൻഡ് eight lucky signs over here. eight lucky signs. Aduli, you must have seen yesterday. We have seen these signs yesterday. Yes. Nice. And we have seen this in cars also. Yes. It's eight lucky signs of state. eight luck piche pura rally ja rahi hai. Inna namak vera idu kuda parayanunde. Yes sir. Basi, best of luck. ഒരു റൈഡറിന് കിട്ടുന്ന ഏറ്റവും നല്ല, എന്താ പറയാ, ഒരു വല്ലാത്തൊരു വേറെ റൈഡറിന്റെ റൈഡറുടെ അടുത്ത് നിന്ന് കിട്ടുന്ന സന്തോഷമാണ്. നൈസ്, താങ്ക് യു. ആസനുണ്ട് ഇതുവരെ ഇവിടുത്തെ ഒരു ഇതന്നല്ലേ. പൊന്നാട, പൊന്നാട. See you soon. Yeah. Please keep in touch. Oh, sure. പിന്നെ വേറൊന്നും പറയാണ്ട് ഇവിടുത്തെ നമുക്ക് നോർത്ത് സിക്കിം പോകണമെങ്കിൽ നമ്മളെ പെർമിഷൻ്റെ കാര്യങ്ങൾ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. പെർമിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗവൺമെൻറ് ഓഫീസുണ്ട്, പെർമിഷൻ സെല്ലുണ്ട്, പക്ഷേ അവിടെ പോയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടില്ല. അപ്പോൾ പെർമിഷൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ടൂറിസ്റ്റ് പാക്കേജ് മീൻസ് അല്ലെങ്കിൽ ഒരു ട്രാവൽ ഏജൻറ്റ് വഴിയേ കിട്ടും. ഇവിടെ ഡയറക്റ്റ് നമുക്ക് കിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ച് കഴിഞ്ഞ്, അതല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ അങ്ങനെ പോകുമ്പം നോർത്ത് സിക്കിം 2-3 സ്ഥലങ്ങളുണ്ട്, അതേപോലെ നാത്തുല പാസ്. എല്ലായിടത്തേക്കും ഡെയിലി 200, ബൈക്കാണെങ്കിൽ 200, നമുക്കതേ അറിയൂ. ബൈക്കിൻ്റെത് 200 ആണ്, പ്ലസ് ഇവർക്ക് ചാർജ് ഉണ്ടാവും ഈ ട്രാവൽ ഏജൻറ്റിന് 500, 1000 ഒക്കെ. അത് ഗവൺമെൻറ്റും ഇവരും കൂടെ തമ്മിലുള്ളൊരു ഒത്തുകളിയായിരിക്കും. എന്ന് വെച്ചാൽ ഓൺലൈൻ ത്രൂ കിട്ടുന്നില്ല, പിന്നെ ഡയറക്റ്റ് ഗവൺമെൻറ് ഓഫീസിൽ പോയിട്ട് അവർ പറഞ്ഞത് തരില്ല, നിങ്ങൾ പ്രൈവറ്റ് ത്രൂ വരാൻ പറ്റും എന്നാണ്. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ സിക്കിം പ്ലേസ് അടിപൊളിയാണ്, പക്ഷെ സിക്കിമത്തെ ഈ റൂൾസ് കാര്യങ്ങളൊന്നും തീരെ ലയിക്കില്ല, സത്യം പറഞ്ഞാൽ തീരെ ലയിക്കില്ല. അപ്പോൾ ബൈ കിതറെ. ഓ ഷെഫ്, ബടാ ഷെഫ്, ചലാകയാ. അപ്പോൾ മെല്ലെ പോവാല്ലേ. ഓക്കെ, റൈഡ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഗാംഗ്ടോക്ക് നിന്ന് ഇറങ്ങുവാണ്. ഗാംഗ്ടോക്കിൽ നമ്മൾ അധികം എക്സ്പ്ലോറിങ് വെച്ചാൽ നൈറ്റ് ലൈഫ് തന്നെ ഇവിടെ മെയിനായിട്ട്, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇവിടെ റോപ്പ് വേ ഉണ്ട്, പിന്നെ അങ്ങനെ വേറെ ടൂറിസ്റ്റ് പ്ലേസസ് ഒന്നും ഇല്ല. ഗാംഗ്ടോക്ക് നമ്മളിവിടെ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പോവുകയാണ് നേരെ ആസാം. വീഡിയോ കേസ് എല്ലാം, വീഡിയോസൊക്കെ എല്ലാവരും കാണണം. ഈ വീഡിയോൻ്റെ എൻഡിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. നമ്മൾ ഫേസ് വെച്ചിട്ടില്ല, ബാക്ക് വെച്ചിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനി ആസാം ത്രൂ തവാങ് ആണ്. ആസാമിലും അധികം എക്സ്പ്ലോറിങ് ഉണ്ടാവില്ല, നേരെ തവാങ് പോയിട്ട് തിരിച്ച് ആസാം ത്രൂ. ആസാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്, പല സ്റ്റേറ്റിലേക്കും ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ആസാം പല ടൈമായിട്ടായിരിക്കും കവർ ചെയ്യാം. സോ വീഡിയോ അവസാനിപ്പിക്കുന്നു, എല്ലാവരും വീഡിയോ കാണണം. വീഡിയോ ഒക്കെ വ്യൂ ഒക്കെ കുറവാണ്, വ്യൂ ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമുക്ക് ശരിക്കും യൂട്യൂബിൽ വീഡിയോ ഇടാൻ കാരണം, ഞങ്ങൾക്കിപ്പം വീഡിയോ ഇടുന്നത് തന്നെ എന്താ വെച്ചാൽ കുറേ കാലം കഴിയുമ്പോൾ നമുക്കിതൊന്ന് എടുത്ത് കാണാം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു, ബൈ.